ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു ഡ്രോയിങ് വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നിൽക്കുന്നത്. ഇതിന് മുന്നേ ഇപ്പം നമ്മൾ ക്രാഫ്റ്റ് വീഡിയോയും കുക്കിംഗ് വീഡിയോ ഇട്ടിട്ടുള്ളത്. ഇന്നൊരു ഡ്രോയിങ് വീഡിയോ ഇടാനാണ് വിചാരിക്കുന്നത്. ഡ്രോയിങ് എന്ന് വെച്ചാൽ ഏട്ടൻ്റെ ഒരു പഴയ ഫോട്ടോ ഉണ്ട്, പഴയ ഫോട്ടോ എന്നല്ല 3-4 കൊല്ലം മുന്നേലൊരു ഫോട്ടോ. അപ്പോൾ അത് നോക്കിയിട്ട് അതുപോലെ വരക്കാനാവോ എന്നൊരു ശ്രമം നടത്തുവാണ്. അപ്പോൾ എനിക്ക് ഡ്രോയിങ് ആയാലും ക്രാഫ്റ്റ് ആയാലും അതിനെക്കുറിച്ചൊന്നും അധികം അറിയൊന്നുമില്ല. പക്ഷെ അങ്ങനത്തെ കാര്യത്തോട് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയുള്ള വീഡിയോസിൽ ഇട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോസിൽ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ഉണ്ടാവണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് വരക്കുന്നത് നോക്കാം. അപ്പോൾ അതാവോ എങ്ങനെയാവുന്നൊന്നും അറിയില്ല, എന്തായാലും തെറ്റലുണ്ടാവുമായിരിക്കും. നമുക്ക് വരച്ച് നോക്കാം ഏതുപോലെ എങ്ങനെയാവലെന്നൊന്ന് ശ്രമിച്ചു നോക്കാം. അപ്പം നമ്മൾ വരക്കാൻ വേണ്ടിയിട്ട് പേപ്പറും പെൻസിലെല്ലാം എടുത്ത് വെച്ചിട്ടിരിക്കുവാണ്. അയ്യേ, പെൻസിലിന് മോനയില്ല. അപ്പം നമ്മൾ പെൻസിലിന് മോനയാക്കിയിട്ടെല്ലാം എടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് വരക്കാൻ വേണ്ടിയിട്ട് തുടങ്ങാം. ഇവിടെ നല്ല ഇരുട്ടായി, ഇപ്പോൾ രാത്രിയായി സമയം. വൈകുന്നേരം വരക്കാൻ തുടങ്ങണം എന്ന് വെച്ച് തന്നെയാണ്, പക്ഷെ പറ്റിയില്ല. അതായിപ്പോൾ രാത്രിയായി, നമ്മളെ ക്യാമറമാനെ കാണണ്ടേ, മുത്ത വീഡിയോ എടുക്കുന്നേ, കാണുന്നില്ല, നല്ല ഇരുട്ടാണ്. മൊബൈൽ ഫ്ലാഷ് ഓൺ ആക്കിയിട്ടായില്ലത്. അപ്പം നമ്മൾ എന്താ പറയുക, ഒരേ പോലെ വരയിട്ടിട്ട് അതിനുള്ളിലാണ് ചിത്രം വരക്കുന്നത്. അപ്പം നമ്മൾ ഇങ്ങനെ ആദ്യം ലൈനായിട്ട് വരക്കുന്നുണ്ട്. 2 സെൻറ്റിമീറ്റർ ഗ്യാപ്പിൽ മുകളിൽ താഴേക്കും താഴെ നിന്ന് മുകളിലേക്കെല്ലാം ഇങ്ങനെ ക്രോസ് ആയിട്ട് വരയിട്ട് കൊടുക്കുന്നുണ്ട്. ഇത് വരയ്ക്കുന്നു. അപ്പം നമ്മൾ ഇതുപോലെ വരയിട്ടിട്ടുണ്ട്. ഇനി ഇതുപോലെ തിരിച്ച് പിടിച്ചിട്ടും 2 സെൻറ്റിമീറ്റർ ഗ്യാപ്പിൽ താഴോട്ടേക്ക് വരയിട്ട് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ ഇങ്ങനെ താഴോട്ടേക്കും വരക്കുന്നുണ്ട്. ഇതുപോലെ നമ്മുടെ കയ്യിൽ പിക്ചറിലും വരച്ചിട്ട് അതിൽ ഓരോ ഭാഗത്തും ഉള്ളത് അതേപോലെ ഇതിലും വരക്കാനാണ് വിചാരിക്കുന്നത്. പിക്ചറിൽ ഓരോ കോളത്തിലുള്ളതും അതുപോലെ ഇതിലേക്ക് മാറ്റി വരക്കണമെന്നാണ് വിചാരിക്കുന്നത്. എന്താവും എങ്ങനെയാവുന്നൊന്നറിയില്ല, ഒരു പരീക്ഷണമാണ്. നമ്മൾ ഇതുപോലെ വരയിട്ട് വെച്ചിട്ടുണ്ട്. നമുക്ക് വരക്കാൻ തുടങ്ങാം. അപ്പോൾ നമ്മൾ വരക്കാൻ തുടങ്ങിയിട്ടുണ്ട്. സംസാരിക്കുന്ന കേൾക്കുന്നുണ്ടോയെന്ന് അറിയില്ല, കാരണം ഇവിടെ നല്ല മഴയുണ്ട്. കാണുന്നുണ്ടോയെന്നും അറിയില്ല. ലൈറ്റ് ഇട്ടിട്ടുണ്ട്, പക്ഷെ എന്നാലും നിഴലടിക്കുന്നത് കൊണ്ട് ഒരു ബൾബ് ഓഫ് ചെയ്തിട്ടില്ലത്. അപ്പോൾ ഇവിടെ കുറേ നേരമായി വരച്ച് മായ്ച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ നമ്മൾ വരച്ചിട്ട് ഏകദേശം ഇതുപോലൊരു ഷേപ്പ് കിട്ടിയിട്ടുണ്ട്. കണ്ണ് വരച്ചു കൊടുക്കാം. കാണാൻ പറ്റുന്നുണ്ടോന്നറിയില്ല, ഏകദേശം ഈ രൂപത്തിലായി. ഇതുപോലൊരു രൂപം കിട്ടിയിട്ടുണ്ട്.
അപ്പോൾ നമ്മുടെ ചിത്രം ഏകദേശം ആയി എന്നാണ് തോന്നുന്നു. ഞാൻ നമുക്ക് മുടിയെല്ലാം ഷെയ്ഡ് ചെയ്തെടുക്കും, കറുപ്പിക്കാം. ഇനി ഷെയ്ഡ് ചെയ്ത് ഈ വരയൊക്കെ മായ്ച്ചാൽ ഏകദേശം രൂപം വരുന്ന പ്രതീക്ഷ. അപ്പം നമുക്ക് അങ്ങനെ ചെയ്ത് നോക്കാം. നമ്മുടെ ചിത്രം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ചിത്രം വരച്ചു കഴിഞ്ഞാൽ ഞാൻ പാറുവിനോട് ചോദിച്ചു ഫോട്ടോ കാണിച്ചിട്ട് ഇതാരീന്ന്. അപ്പോൾ അവൾ പറഞ്ഞു അച്ഛാന്ന്. അപ്പം എനിക്ക് മനസ്സിലായി ഏകദേശം ഏട്ടൻ്റെ രൂപം വന്നിട്ടുണ്ട്. ആ ഒരു ധൈര്യത്തിലാണ് ഞാൻ ഈ വീഡിയോ നിങ്ങളുടെ മുന്നിൽ പോസ്റ്റ് ചെയ്യുന്നത്. ഇതിൻ്റെ ഒറിജിനൽ പിക്ചർ ഞാൻ അടിയിൽ കൊടുക്കാം. ഏകദേശം ഏടെങ്കിലും ഒരുപോലെ ഉണ്ട് തോന്നുവാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണേ. അപ്പോൾ ഫോട്ടോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്.